ഇന്ന് ഡിസംബർ പതിനാല് വേദപാരംഗതനായ കുരുഷന്റെ വിശുദ്ധ യോഹനാന്റെ തിരുനാൾ ആവിലാക്ക് സമീപം ഫോണ്ടിബേർ എന്ന സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ ജോൺ ജനിച്ചു ഇപ്പസിലെ ഗോൺസാലസ് ആണ് പിതാവ് അദ്ദേഹം ഒരു അനാഥയെ വിവാഹം കഴിച്ചത് കാരണം കുടുംബസ്വത്തിൽ ഓഹരി ലഭിച്ചില്ല മൂന്ന് കുട്ടികൾ ജനിച്ച ശേഷം പിതാവ് മരിച്ചുപോയി അമ്മ നിരാലംബിയായി മെദീനയിൽ താമസമാക്കി ഒരാശുപത്രിയിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന ജോലി ജോണിന് കിട്ടി അതേസമയം അവൻ ഈശോ സഭക്കാരുടെ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നു ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ദേവമാതാവിനോടുള്ള ഭക്തിയാൽ പ്രചോദിതനായി മിതിയനായിലെ കർമ്മലീത ആശ്രമത്തിൽ ഒരു അൽമായ സഹോദരനായി ചേർന്നു കഠിന പ്രായശിത്തങ്ങളാണ് അനുഷ്ഠിച്ചിരുന്നത് രോമചട്ടയും ഉപവാസവും അദ്ദേഹത്തിന്റെ കൂടപ്പുറപ്പുകളായിരുന്നു ഒരു സഹോദരനായി ജീവിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹമെങ്കിലും അധികാരികൾ ജോണിന്റെ പഠന സാമർത്ഥ്യവും പുണ്യവും കണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിൽ അദ്ദേഹത്തിന് തിരുപ്പട്ടം നൽകി അന്ന് അദ്ദേഹം കുറെ കൂടി കഠിനമായ നിയമങ്ങൾ പാലിച്ചിരുന്ന കർത്തൂസിൻ സഭയിലേക്ക് പോകാൻ ആലോചിച്ചു തുടങ്ങി അത് ആവിലായരി വിശുദ്ധ ത്രേസ്യം മനസ്സിലാക്കി അദ്ദേഹത്തോട് കർമ്മലീത സഭ നവീകരിക്കാൻ തന്നെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹം കർമ്മലീത നിഷ്പാദക സഭയുടെ ആദ്യത്തെ പ്രിയരായി അദ്ദേഹം നടത്തിയ നവീകരണം പ്രിയോർ ജനറാളിന്റെ അനുവാദത്തോടു കൂടി ആയിരുന്നെങ്കിലും മുതിർന്ന സന്യാസികൾ നവീകരണത്തെ എതിർത്തു അദ്ദേഹത്തെ ഒരു പാഷണ്ടി ആയിട്ടാണ് അവർ വീക്ഷിച്ചത് തൽഫലമായി അദ്ദേഹം ഒൻപത് മാസം കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു റൊട്ടിയും വെള്ളവുമായിരുന്നു ജയിലിലെ ഭക്ഷണം അങ്ങനെ കുരിശിന്റെ യോഹനാൻ തൻ്റെ നാമം അന്വർത്ഥമാക്കി തൻ്റെ മുറിയിൽ താനും ദൈവവും മാത്രമായി ഇരുപത്തിയേഴ് ദിവസങ്ങൾ തള്ളി നീക്കി ദൈവവുമായുള്ള ഐക്യം സുസാധ്യമായി ആധ്യാത്മിക കീർത്തനവുമായി അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സഹനങ്ങളോട് ഞാൻ സ്നേഹം പ്രദർശിപ്പിക്കുന്നെങ്കിൽ വിസ്മയിക്കേണ്ട തൊള്ളേതോ ജയിലിൽ ആയിരുന്നപ്പോൾ അവയുടെ മേന്മ എനിക്ക് മനസ്സിലായി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സഹനങ്ങൾക്ക് എന്ത് സമ്മാനം വേണമെന്ന് ഈഷോ ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചു സഹിക്കുകയും അങ്ങേപ്രതി നിന്ദിക്കപ്പെടുകയുമല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട അദ്ദേഹത്തിന്റെ കർമ്മല കയറ്റം ആത്മാവിന്റെ ഇരുണ്ട രാത്രി സ്നേഹഗീതം സ്നേഹജ്വാല എന്നീ മുഖ്യ കൃതികൾ ദൈവവും ആത്മാവും തമ്മിലുള്ള ഐക്യത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് നാൽപ്പത്തൊൻപതാമത്തെ വയസ്സിൽ ദൈവവുമായുള്ള ആത്മീയ ഐക്യം അദ്ദേഹം സ്ഥിരമായി പ്രാപിച്ചു സ്നേഹചൈതന്യം കൊണ്ട് ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുന്ന ദൈവത്തിൽ നിന്നുള്ള രഹസ്യവും പ്രശാന്തവും സ്നേഹപൂർവകവുമായ ഒരു നിവേശനമല്ലാതെ മറ്റൊന്നുമല്ല പ്രണിദാനം അഥവാ സമുന്നതമായ ദർശന പ്രാർത്ഥന എന്ന കുരുഷൻ്റെ വിശുദ്ധ യോഹനാൻ്റെ വാക്കുകൾ നമുക്കോർക്കാം